السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين والسلام علينا وعلى عباد الله الصالحين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. ما لم يشع لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن تعدوا نعمة الله لا تحصوها. صدق الله العلي العظيم. صدق وبلغ رسول النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. توصلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله. صلاة الله سلام الله على رسول الله. صلاة الله سلام الله على ياسين نبيب الله إلهي نافس الكرباء عن العاسين والعطباء وكل بلية ووباء بأهل البدير يا الله. صلاة الله سلام الله على رسول الله. صلاة الله سلام الله على ياسين حبيب الله. ايتهم بهمانهم ആദരവും സ്നേഹവും നിറഞ്ഞ നമ്മുടെ ഇവിടത്തെ മുദരിസ് ഉസ്താദ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ഉലമാക്കള്, അതുപോലെ നാട്ടുനേതാക്കന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങള്, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല
പാവപ്പെട്ട എന്നെയും നിങ്ങളെയും ഈ ബഹുമാനമുള്ള ദർബാറിൽ ഒരുമിച്ച് കൂട്ടിയ ഈ ബന്ധം നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെ വിജയത്തിന്റെ ഒരു പ്രവർത്തനമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും സ്ഥിതി ചെയ്യുന്നത് അല്ലാഹു നമുക്ക് അനുഗ്രഹമായി നിഅമത്തായി നൽകിയ നമ്മുടെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ, ആ മഹാന്മാരുടെ പേരിൽ നടത്തിക്കൊണ്ടുവരുന്ന ഉറൂസ് പരിപാടിയുടെ നാലാമത്തെ ദിവസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇനി വരുന്ന ദിവസങ്ങൾ ഒരു മുടക്കവും ഒരു മടിയും നൽകാതെ ആവേശത്തോടെ ആ മഹാന്മാർ പൊരുത്തപ്പെട്ട നിലക്ക് മജ്ലിസിൽ വന്ന് ഇരുന്ന് ഉപദേശങ്ങളും നസീഹത്തുകളും കേട്ട് നല്ലവരാകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് വയല് പറയാൻ ഉദ്ദേശിച്ചതല്ല, കാരണം വയല് ഏതായാലും മുദരിസ് ഉസ്താദ് പറയും, പിന്നെ നമ്മൾ എപ്പോഴും വയലല്ലേ, വെള്ളിയാഴ്ചയും ചിലപ്പോൾ വയല് പറയും, അല്ലാത്ത എല്ലാ ദിവസത്തിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടും എന്ന നിലക്ക് വയല് പറയാൻ വലിയൊരു പ്രതീക്ഷയിൽ കാത്തിരുന്ന വ്യക്തിയല്ല. ഇൻഷാ അല്ലാ രാവിലെ മുതൽ തന്നെ ചില വ്യക്തികൾ തങ്ങള് നിങ്ങളെ ഒരു മണിക്കൂറെങ്കിലും സംസാരിക്കണം എന്നുള്ളൊരു നിർബന്ധം വന്നതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും പറഞ്ഞ് നമുക്ക് ഇന്ന് പെട്ടെന്ന് സ്ഥലം വിടാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെല്ലാരും സന്തോഷത്തിലാകട്ടെ. കാരണം നാട്ടിന്റെ തങ്ങ നാട്ടിന്റെ ഖതീബ് ചൊല്ലെങ്കിൽ അതങ്ങനെ തങ്ങ റൗത്തുളു ഒരു ചേകൽ കൊണ്ടു വെച്ചിട്ട് ഒരു നാല് രണ്ട് നാല് ആ ചേകലെ സൗണ്ട് കേൾക്കുമ്പോ നന്റെ ചേകൽ ഇണ്ട് പുൽപുട്ടു ഇണ്ട് കൂകീരി ചെന്നിട്ട് ഒരു ആശയ്ക്ക് ഒരു തിങ്ങൾ ജണ്ടിങ്ങൾ പുട്ടിട്ട് അത് ഇനി ഇരീജാവ് ഒരു ചേകല് ഔത്തുക കൊണ്ടെങ്കിൽ ഫസ്റ്റ് രണ്ട് 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 രണ്ടാമത്തെ നാല് ഒരു മൂന്നാമത്തെ നാല് അത് ജല്ല ചെമ്മ ടൈം കൂക്കൊണ്ടില്ല ഉറക്ക കൂകിയമ്മയോ പിത്തേന്റെ സുബേക്ക് പെഞ്ഞായി ചിലപ്പോ മാപ്പിളട്ട് ചൊല്ലും ഞങ്ങളെ ചേകല് കൂകിയോണ്ടി അതേ ചേകൽ വൃത്തിങ്ങൾ കഴിഞ്ഞിട്ട് ജാവിന് പത്ത് ഗണ്ടരെ പിടിച്ചിട്ട് സുബേക്ക് നാല് ഗണ്ട തൊലക്കും അത് ചെല്ലു കാലം അങ്ങനത്തെ ഒരു സ്വഭാവത്തെ തങ്ങ രായത്തെ ഉസ്താദ് ചെന്ന് അങ്ങനെ എവിടുത്തോൾ ചെന്ന് ഗത്തിയിലെ ചെന്ന് മൈക്കര മുട്ട പോലത്തേക്കോട് ധൈര്യത്തിൽ പോയി റായത്തങ്ങ പണ്ടത് കൂടെ മൈക്കത്തെ കൂടത്തേക്കോട് പോയി കണ്ടിട്ട് കേക്കിടെ കത്തി ഇണ്ടില്ല ഇന്നത്തെ വിഷയത്തിൽ തല വെച്ചാ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല വന്നാണ് ഉള്ളടാ ഇത് സാധാരണ പ്രകൃതിയായിട്ട് ഏതായാലും നമ്മുടെ അല്ലാഹു നല്ലവരെ കൂട്ടത്തിൽ അല്ലാഹു പൊടുത്തി തെരുമാറാകട്ടെ. കാരണം വയല് എന്ന് പറഞ്ഞെങ്കിൽ പറയുന്ന വാക്കിലേക്ക് ചിന്തിക്കുന്ന കാലം ഇന്ന് പോയി, പറയുന്ന വിഷയത്തിലേക്ക് അത് എന്താണ് എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്ന കാലങ്ങൾ ഇന്ന് അവസാനിപ്പിച്ചു. ഇന്ന് പറയുന്ന വ്യക്തി അവന്റെ രീതി എങ്ങനെയാണ്, അവന്റെ ശബ്ദം എങ്ങനെയാണ്, അവൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അവൻ എങ്ങനെയാണ് പാട്ട് പാടുന്നത്, അവന്റെ ആക്ഷൻ എങ്ങനെ, അവന്റെ തല എങ്ങനെ, അവന്റെ കൈ എങ്ങനെ, മൊത്തം ഇതാണ് ഇന്ന് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് സദസ്സിലേക്ക് വരുന്ന ഒരു കാലം. പക്ഷേ വയല് പറയുമ്പോൾ പല വിധത്തിൽ വേണം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളതിൽ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പഠിപ്പിച്ചത് നബിയെ നിങ്ങൾ
ജനങ്ങളെ ഹിക്മത്ത് കൊണ്ട് തന്ത്രപരമായ കൊണ്ടും അതുകൊണ്ട് മൗഇളത്തിൽ ഹസന നല്ല വഅളുകളെ കൊണ്ട് നിങ്ങളെ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുക. അപ്പൊ അതിന്റെ ഹിക്മത്തുകളും തന്ത്രങ്ങളൊക്കെ വേണം. പക്ഷേ അതോടുകൂടെ പറയുന്ന കാര്യങ്ങൾ മറന്നു കളയുന്ന ഒരു അവസ്ഥയാങ്ങളെ നിങ്ങളെ മനസ്സിലാക്കി നോക്കി. നിങ്ങളെ പറ്റി അങ്ങനെ ഇരുന്നാലും ഇനി പറയുന്ന വ്യക്തിക്ക് പോലും ഇഖ്ലാസ് ഇല്ലെങ്കിൽ ആ വയല ഉപകരിക്കുകയില്ല. പറയുന്നവനും കേൾക്കുന്നവർക്കും രണ്ടാൾക്കും ഇഖ്ലാസ് വേണം. ഇതുകൊണ്ടാണല്ലോ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയ മഹാനായ താജുൽ ഉലമാ, മഹാനായ ശംസുൽ ഉലമാ, മഹാനായ മഞ്ഞനാടി ഉസ്താദ്, മഹാനായ താജു ശരിയ, അവർക്ക് രീതിയില്ല, അവർക്ക് ശബ്ദമില്ല, അവർക്ക് രസകരമായ പാട്ടില്ല, അവർക്ക് വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള തന്ത്രങ്ങളില്ല. അവർ അതാ 2-3 മണിക്കൂർ പ്രസംഗിച്ചവരല്ല. ഇവിടെ ഇരുന്ന വയസ്സന്മാരെ വിളിച്ച് നിങ്ങൾ ചോദിക്കുക, ഈ താജുൽ ഉലമ പറഞ്ഞ ഉപദേശം, ശംസുൽ ഉലമ പറഞ്ഞ ഉപദേശം, മഹാനായ താജു ശരിയ പറഞ്ഞ ഉപദേശം, ഇന്നും എത്ര മുഅ്മിനീങ്ങളുടെ കൽബിൽ തറക്കുകയാണ്. മുഅ്മിനീങ്ങളെ ഞാൻ ഓർക്കുകയാണ്, ഞാൻ ബല്ലാ കടപ്പുറം എന്ന സ്ഥലത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ ശംസുൽ ഉലമ അവിടെ പള്ളിക്കുടിക്ക് വന്നോ. പള്ളിക്കുടിക്ക് വന്ന സമയത്ത് അല്ലാ, പാവപ്പെട്ട ഞാൻ മുത്തഅല്ലിമാണ്, മുത്തഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ ചെറിയ മുത്തഅല്ലിമാണ്. അല്ലാ, മഹാനായ ശംസുൽ ഉലമാനെ കൊണ്ട് ദുആരിപ്പിക്കാൻ വന്യരായ താജു ശരിയ മുത്തഅല്ലിമീങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടുപോയി. നമ്മളെല്ലാം ശംസുൽ ഉലമാന്റെ കയ്യങ്ങ് ചുംബിക്കുമ്പോ എന്നെ കാണിച്ചുകൊണ്ട് താജു ശരിയ പറഞ്ഞു, ഇത് തങ്ങള് കുട്ടിയ. സുബ്ഹാനല്ലാഹ്, ഒരു കൊല്ലമല്ല, 2 കൊല്ലമല്ല, 3 കൊല്ലമല്ല, 10-30 വർഷം മുമ്പ് ആ മഹാനായ ശംസുൽ ഉലമ പാവപ്പെട്ട എന്നെ നോക്കിക്കൊണ്ട് പറയുന്നു, തങ്ങള് കുട്ടിയേ, മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, എന്നെ പേടിപ്പിച്ചില്ല, ഗാംഭീര്യമായ നിലയ്ക്ക് എന്നെ ഉപദേശിച്ചതല്ല, പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറയുന്നു, തങ്ങളെ ഷർട്ടെന്ന് ചെറുതായി പോയി. അന്ന് ഞാൻ ഇട്ടിരുന്ന ഷർട്ട് ഓപ്പൺ ഷർട്ടാണ്, ചെറിയ ഷർട്ടാണ്, തങ്ങളെ ഷർട്ടൊന്നു മാറ്റി വെക്കണം, മാറ്റണം, ചേഞ്ചസ് ചെയ്യണം. മോനെ, ആ ശംസുൽ ഉലമ പറഞ്ഞത് ഇന്ന് പാവപ്പെട്ട ഞാൻ ഷർട്ട് ധരിക്കുമ്പോ എന്റെ കൽബിലേക്ക് തറക്കുകയോ. മുഅ്മിനീങ്ങളെ, ഇതാണ് മുഅ്മിനീങ്ങളെ മഹാന്മാർ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ ചിന്തിക്കാൻ ഒരുപാടുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് വാള് അനുവദിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മളെ കൽബിലേക്ക് തറക്കുന്നില്ല? 2 കാരണമുണ്ട്. 1, എന്റെ കൽബ് ശരിയില്ല. 2, വാള് പറയുന്നവൻ ശരിയില്ല. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ, നമ്മളെ നാട്ടിലേക്ക് ഏതെല്ലാം നിനക്കുള്ള പ്രാസംഗികന്മാര്, എത്രയെല്ലാം 1000 ചെലവാക്കിക്കൊണ്ട് ആവേശത്തോട് വന്ന് വയല് കേട്ട ഞാനും നിങ്ങള്, അല്ലാ,
ഒരു വർഷം വേണ്ട, ഒരു ദിവസത്തിന്റെ ഉള്ളിൽ വീട്ടിൽ ചെന്ന് അയാള് പറഞ്ഞ വഹള് നിന്റെ കയ്യിലില്ല. എന്തേ കാരണം അറിയോ? പറയുന്നവനും ഇഖ്ലാസ് ഇല്ല, കേൾക്കുന്നവനും ഇഖ്ലാസ് ഇല്ല. മഹാനായ താജു ശരിയ നമുക്ക് മറക്കാൻ പറ്റിയില്ലല്ലോ. എന്തൊരു മുഖമാണ്! സുബ്ഹാനല്ലാഹ്, ആ മുഖം നമുക്കിനി കാണാനില്ല. അൽഹംദുലില്ലാ, ഖുർആൻകര ജമാഅത്തുകാര് വല്ല സ്നേഹിക്കുന്ന താജു ശരിയ ഇൻഷാഅല്ലാഹ് 17-ാം തീയതി എല്ലാ കൊല്ലവും നമ്മളെ നാട്ടിൽ വന്ന് ആ ഉപദേശം, ആ ദുആ പുഞ്ചിനിയില്ലല്ലോ, ആ സങ്കടം കൊണ്ട് ഇൻഷാഅല്ലാഹ് 17-ാം തീയതി നടത്തുന്ന അനുസ്മരണ ആ താജ് ശരിയാന്റെ ദർസിൽ ഓതി ചേർക്കാൻ വേണ്ടി പാവപ്പെട്ട എന്നെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി. എന്റെ എളാപ്പ മുട്ടം കുഞ്ഞിക്കോയ തങ്ങളി, ഞാൻ ചെറിയ മുത്തല്ലിമാന്യരായ ഷേഖുന ഉസ്താദിന്റെ ദർസിൽ അങ്ങ് കൂട്ടിക്കൊണ്ടുപോയപ്പോ എന്റെ മുഖം നോക്കി പുഞ്ചിരിച്ച് അന്നൊരു സംഭവം, ഒരു ഉപദേശം എനിക്ക് ചെയ്തു തന്നോ. മറക്കാൻ പറ്റിയില്ല, അത് എന്റെ കൽബിൽ നിന്ന് പോകുന്നില്ല. എന്താണ് ഉപദേശം അറിയോ? വന്യരായ ശേഹുന താജു ശരിയ എന്നെ പേടിപ്പിച്ചില്ല, എന്നെ അടിച്ചില്ല. താജു ശരിയ എന്നോട് പറഞ്ഞത്, തങ്ങളെ നിങ്ങളെ തലയിൽ മുടി കൂടുതലായി പോയി. എത്ര വർഷമായി ഈ പാവപ്പെട്ട എന്റെ തലയിൽ മുടി വളർന്നു വരുമ്പോൾ ആ താജു ശരിയാന്റെ വാക്ക് തറക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം പരിഷ്കാരമായി പോയി, എല്ലാം മോഡലായി പോയി, എല്ലാം ദുനിയാവിന്റെ പിന്നിലായി പോയി. എന്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ നന്നാകണം. അല്ലാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയ ആ കൂട്ടത്തിലെ അല്ലാഹു ചെയ്ത ഒരു നിഅമത്ത്, നമ്മളെ കൂടെ കഴിഞ്ഞ റജബ് മാസത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന വ്യക്തികൾ എത്രയാണ് നമ്മൾ ഓർക്കുന്നില്ല. നമ്മളെ ബഹുമാനപ്പെട്ട മട്ടൻ അദ്രമാജി, അതുപോലെ തന്നെ കുഞ്ഞാലി ഹാജി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ മുന്നാന്ന് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരൻ, കഴിഞ്ഞ റജബ് മാസത്തിൽ നമ്മളെ കൂടെയാണ്, കഴിഞ്ഞ ഉറൂസിന്റെ വേള നടക്കുമ്പോൾ നമ്മളെ സദസ്സിലാണ്. എന്തൊരു മുഖമാണ്, എന്തൊരു കൂട്ടമാണ്! ഈ റബദ് മാസത്തിൽ നമ്മളെ കൂടെ അവരില്ല, അവര് കബറിലാണല്ലോ. ഇനി അവരെ കാണാൻ പറ്റിയില്ല, ഇനി അവരെ കൈപിടിക്കാൻ പറ്റിയില്ല, ഇനി അവരുടെ മുഖം സംസാരിക്കാൻ പറ്റിയില്ല. മോനെ, എങ്കിലടുത്ത റജബ് മാസത്തിൽ പാവപ്പെട്ട ഞാനും നിങ്ങള് ഇങ്ങനെയുള്ള ഒരു സദസ് നടക്കുമ്പോ എന്നെ പോലെ വേള പറയുന്ന ഒരു വ്യക്തി ചിലപ്പോ അള്ളാഹുവിന്റെ വിധിയാണെങ്കിൽ മിനിങ്ങളെ ഞാനും നിങ്ങളും കബറിലാകുമല്ലോ. അള്ളാഹു നമ്മുടെ ആയുസ് നീളമാക്കട്ടെ, അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. മിനിങ്ങളെ, നമ്മളെ നാട്ടിൽ മരണപ്പെട്ടു പോയ ഈ പാവപ്പെട്ട ഞാൻ ഈ നാട്ടിൽ വന്നത് മുതൽ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് മുഖങ്ങൾ, ഈ സദസ്സിലിരിക്കുന്ന മുഖങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ ബദിയാറിലും സുന്നത്തുകരയിലും വെളുത്തങ്കാടിലും ലായിലത്തൊക്കെ ഈ പാവപ്പെട്ടവൻ കണ്ടിരുന്ന ഒരുപാട് മുഖങ്ങൾ ഇന്നില്ലല്ലോ.
അവർ താമസിക്കുന്നത് ഒരു ഇടനീയത്തിലും സന്തോഷത്തിൽ അനുഭവിച്ചവരാണ്. അവർ തന്ന സമ്പത്ത് നമ്മൾ സൂക്ഷിക്കുകയാണ്, അവരെ കൊട്ടാരത്തിൽ ഞങ്ങൾ ആശ്വസിക്കുകയാണ്. അവരെ ഓർക്കുന്ന ഒരു പ്രശ്നം നമുക്കില്ല, അവരെ സ്മരിക്കാൻ മക്കളില്ല. മിനിങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു അവസ്ഥ നമുക്കൊരു ചേഞ്ചസ് വേണം. മരണപ്പെട്ടവരെ ഓർക്കണം, നമ്മുടെ ബാപ്പാരാട്, നമ്മുടെ ഉമ്മാരാട്, ഒരെ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് രാത്രിയും പകലും പല ജോലി ചെയ്ത് വിശ്രമമില്ലാതെ ഉറക്കില്ലാതെ നിന്നെ വളർത്താൻ വേണ്ടി ശ്രമിച്ച നിന്റെ വാപ്പ, വാപ്പ ഇന്ന് മരണപ്പെട്ടെങ്കിലും ഒനെ ബാപ്പാനെ നീ സന്തോഷിപ്പിക്കണം, ബാപ്പാനെ നീ റാഹത്തിലാക്കണം. എന്താണറിയോ, നിന്റെ ദ്വായും നിന്റെ സദക്കയുമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളിന്നില്ല. മിനിങ്ങളെ ഒരു ദിവസത്തിലെങ്കിലും ഒരു ജുസ് ഖുർആനെങ്കിലും ഓതി നിന്റെ ബാപ്പ മരണപ്പെട്ടു പോയി, സുബ്ഹാനല്ലാഹ്, ആ ബാപ്പ ജീവിക്കുന്ന കാലത്ത് എത്ര വിഷമമാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് എസിയില്ല, ചിലപ്പോൾ അവർ ഗോണി ചാക്കി വിരിച്ച് കിടന്നവരാട്. എന്റെ ഉമ്മാന്റെ ജീവിതം, എന്റെ ഉമ്മാമാന്റെ ജീവിതം, മോളെ അവരുടെ ജീവിതം നിങ്ങളെ ജീവിതം പോലെയല്ല. അരക്കാന് ഗ്രൈൻഡറില്ല, സുബ്ഹാനല്ലാഹ്, കഴുകാന് വാഷിംഗ് മെഷീൻ ഇല്ല, കുടിക്കാന് വെള്ളം കുടിക്കാൻ മോട്ടറില്ല. അല്ലാ, എന്റെ പെങ്ങളെ നീ ഓർക്കുന്നില്ലേ? നീ ചെറിയ പ്രായത്തിൽ, കുട്ടിപ്രായത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ ഉമ്മ ഒരു കളയം വെള്ളം അങ്ങ് കോരി കൊണ്ടുവരണമെങ്കിൽ അല്ലാ ഉമ്മാന്റെ എല്ലാ കെണിപ്പുകള് വേദനിക്കേണ്ട വന്നില്ലേ? നീ ദാഹത്തിൽ പിടക്കുമ്പോ, നീ കുളിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോ നിന്റെ ഉമ്മ കോരി കൊണ്ടുവന്ന വെള്ളമല്ലേ? പോരാ എന്റെ പെങ്ങളെ, നിണുക്കതാ ഒരു കട്ടൻ ചായ കുടിക്കണം, അല്ലാ ഒരു ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോ നിന്റെ ഉമ്മദാ അടുപ്പിന്റെ അടുത്ത് പോയി, ഗ്യാസ് ഇല്ല, സിലിണ്ടർ ഇല്ല, റബ്ബീ ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് ചൂടാക്കി നിനക്ക് തരണമെങ്കിൽ നിന്റെ ഉമ്മ അടുപ്പിന്റെ അടുത്തിരുന്ന് കണ്ണു നിന്ന് വെള്ളം ഒലിച്ചത് നിനക്കറിയില്ലേ? അല്ലാ മിനിങ്ങളെ, അത്രയും വേദന സഹിച്ച് ഊറ്റി വളർത്തിയ ഉമ്മ, എന്റെ ചെറുപ്പക്കാരി, നിന്റെ വാപ്പ ആരാണ്? നിന്റെ വാപ്പ നിനക്ക് വേണ്ടി റോട്ടിൽ കിടന്നില്ലേ? നിനക്ക് വേദി ഏതേത് നാട്ടിൽ പോയി, സുബ്ഹാനല്ലാഹ്, എല്ലാ സുഖങ്ങൾ അനുഭവിച്ച് എന്റെ മക്കളെ വളർത്തണം, എന്റെ കുടുംബത്തിനെ വളർത്തണം എന്ന നിലക്ക് അവർ സമ്പാദിച്ച് നിനക്ക് തന്നില്ലേ? മോനെ, അവരുടെ സുഖങ്ങള്, അവരുടെ നിഅമത്തുകള്, അവരുടെ ദുആ കൊണ്ട് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം നീ ഇവിടെ അനുഭവിക്കുമ്പോ നീ ആ ബാപ്പാനെ വന്ന് ഓർത്തോ, ആ ഉമ്മാനെ വന്ന് ഓർത്തോ. എന്തിനാണ് പറയുന്നത്? എന്തൊരു ഗതികേട് മോനെ, നീ പള്ളിയാഴ്ച പള്ളിക്ക് വന്നേ, പാന്മാരായ മുങ്കാമികള്, നല്ല ദിവസമാണ്, ഉത്തരം കിട്ടുന്ന സമയമാണ്, നമ്മുടെ മരിച്ച ഉമ്മയും ബാപ്പയും കൂട്ടുകാരും കുടുംബക്കാരും നമ്മളിൽ നിന്ന് ഹദിയ പ്രതീക്ഷിക്കുന്ന സമയമാണ്. ആ വെള്ളിയാഴ്ച ഒരു രണ്ടാമത്തെ ദുആ എന്ന് പറയുന്ന ദുആ ഉണ്ട്. ആ ദുആയിൽ നിന്റെ ഉമ്മാക്കും നിന്റെ ബാപ്പാക്കും നിന്റെ ഖബർസ്ഥാനത്തുള്ള മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യുമ്പോ നീ അവിടെ ഇല്ല, നിനക്ക് തിരക്കല്ലേ, നിനക്ക് കച്ചവടമല്ലേ, നിനക്ക് ബിസിനസ് അല്ലേ,
എനിക്ക് ഏർപ്പാടല്ലേ. എടാ നിന്നെ പോലെ നന്ദി കെട്ടവൻ ആരുണ്ട്? ഒരു അഞ്ച് മിനിറ്റ് നിന്റെ ബാപ്പാക്കും ഉമ്മാക്കും ദ്വാരിക്കുമ്പോ നിനക്ക് അവിടെ പള്ളിയിൽ ഇരുന്നൊന്ന് ആമീൻ പറയാൻ, ഒന്ന് കണ്ണുനീർ ഒലിപ്പിച്ച് നിന്റെ ബാപ്പാക്കും ഉമ്മാക്കും ദ്വാരിക്കാൻ നിനക്ക് സമയം കിട്ടില്ലെങ്കിൽ എടാ നിന്റെ മക്കൾ നിന്നെ അവസാനം നായിനെ പൂത്തതുപോലെ, ശകം പൂത്തതുപോലെ, ശകത്തിനെ കൊണ്ടുപോയതുപോലെ പൂത്തു വരുന്ന ഗതികേട് തന്നു പോകും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ഞാൻ വളരെ സ്നേഹത്തോടെ പറയുന്നത്, മിനിങ്ങളെ നീ മനസ്സിലാക്കണം, രണ്ടാമത്തെ ദ്വാക്ക് നിൽക്കാതെ പള്ളിന്റെ പരിസരത്ത് കബറിന്റെ അരികത്ത് നീ നടന്നു പോകുമ്പോ അവിടെ നിന്റെ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. സുബ്ഹാനല്ലാഹ്, ബാപ്പാനെ സ്നേഹിക്കുന്ന മക്കള് പള്ളിന്റെ ഉള്ളിൽ ആമീൻ പറയുന്നു, ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കള് പള്ളിന്റെ ഉള്ളിൽ ആമീൻ പറയുന്നു. അപ്പളതാ നിന്റെ ഉമ്മാന്റെ കൽബ്, നിന്റെ ബാപ്പാന്റെ കൽബ് ആ കബറിന്റെ അരികത്ത് നടന്നു പോകുമ്പോ വല്ലാത്ത സങ്കടമല്ലേ? ഈ ദുനിയാവിൽ എന്റെ മകനെയും എന്റെ മോളെയും വളർത്തി സുബ്ഹാനല്ലാഹ് എത്ര വർഷമാണ് കഷ്ടപ്പെട്ടത്. ഒരു വെള്ളിയാഴ്ച നല്ല ദിവസത്തിൽ ഖതീബ് ദ്വാരിക്കുമ്പോ ആമീൻ പറയാതെ പോകുന്ന മോനെ എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന ഒരു സങ്കടം ഒരു മക്കളും ഉണ്ടായിക്കൂടാ. മരിച്ചവരെ ഓർക്കണം, മരണപ്പെട്ടവരെ എപ്പോഴും അനുസ്മരിക്കണം. അവരുടെ ദുആയി, അവരുടെ പ്രാർത്ഥനയാണ് നമ്മെ ഉയർത്തിയത്. കാരണം എന്തുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ എന്താണ്? ചെറിയ സുഖങ്ങളല്ല, ജീവിതത്തിൽ എണ്ണിയാൽ കണക്കാക്കാൻ കഴിയാത്ത സുഖങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ ബക്കേട്ട് ഏതായാലും ഓർഡറായി. അപ്പൊ അത് അപ്പത് നിർത്താനുള്ള ഒരു ഒരു സ്റ്റെപ്പ് ഇൻഷാല്ലാ പെട്ടെന്ന് അപ്പോ ഞങ്ങളെ ഉമ്മ അബ്ബ അബ്ബ ഇനി ജീവിച്ചിട്ട് ഇനി നാല് അബ്ബം ഇവിടെ കൊന്നിട്ടുണ്ട്. അതുവാറ അങ്ങക്ക് എന്തിനാക്കണെങ്കിൽ അങ്ങനെ ആയുസ് നീളമായിട്ട് ഇണ്ട്. സുബ്ഹാനല്ലാഹ്, നിന്റെ കഅബ നിന്റെ അബ്ബുമായിട്ട് നീ ലക്ഷക്കണക്കിൽ ചെലവഴിച്ച് കൊറോണ എന്ത് പുതിയ പുതിയ പേരെല്ലാം വന്നിട്ടില്ല, എല്ലാവരും പേര് പഠിച്ചു നക്ക് മാത്രം കേളവന്മാരടക്ക ഇംഗ്ലീഷ് പഠിച്ചു എന്ത് ചന്തത്തിൽ അങ്ങനെ പേര് ചെല്ലാ അതിന്റെ തോറോട് പുതിയ പുതിയ പേര്. അപ്പൊ ഏത് പേര് വന്നെങ്കിലും ഏത് രോഗം വന്നെങ്കിലും മദീന മക്ക പോകോ ആവാത്തങ്ങ ബേജാറാക്കുകയില്ല. നിന്റെ ഉമ്മ നിനക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ബാപ്പ നിനക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാന്റെയും ബാപ്പാന്റെ മുഖം നോക്കൽ അത് കഅബ നോക്കിയ പ്രതിഫലമാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. മിനിങ്ങളെ അങ്ങനെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മമാർ ബാപ്പമാർ അല്ലാഹു അവർക്ക് ദീർഘായുസ് നൽകട്ടെ. കുറേ കാലം അവരെ മുഖം നോക്കാൻ, കുറേ കാലം അവരെ മുഖം നോക്കി ചിരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ നമ്മുടെ ബാപ്പന്മാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങള്, നമ്മുടെ ജ്യേഷ്ഠനി, നമ്മുടെ അനുജന്മാർ, സുബ്ഹാനല്ലാഹ്, ചെറിയ ചെറിയ പ്രായത്തിൽ ദുനിയാവിന്റെ സുഖം അനുഭവിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ നമ്മളെ നാട്ടിൽ തന്നെ ചെറിയ ചെറിയ പ്രായമുള്ളവർ, സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ രണ്ട് വർഷം മുതൽ നമ്മോട് അടുപ്പമുള്ള സ്നേഹമുള്ള ചെറിയ ചെറിയ മക്കളെ വൈവാക്കി യാത്ര ചെയ്ത ബാപ്പന്മാർ എല്ലാവർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, ഇനി നിന്റെ കയ്യിൽ സമ്പത്തില്ല, പണമില്ല, ഉമ്മ ബാപ്പാന്റെ പേരിൽ ദാനം ചെയ്യാൻ ഒന്നുമില്ല, മോനെ തീർന്നില്ല ആ
ആ ഉമ്മാക്കൊന്ന് നീ ദുആരന്നുകൂടെ, ആ ഉമ്മാക്കൊന്ന് നീ ദുആരന്നുകൂടെ, ആ ഉമ്മാന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതാൻ കഴിഞ്ഞുകൂടെ. മോനെ നീ ഏതെല്ലാം മേഖലയിൽ എന്തെല്ലാം പഠിക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്നുണ്ട്, ഖുർആനിന്റെ അല്പമെങ്കിലും ഓതാൻ പഠിച്ച് നിന്റെ ഉമ്മാന്റെയും ബാപ്പാന്റെ കബറിലേക്ക് നിനക്ക് ഹദിയ ചെയ്യാനുള്ള ഒരവസരം കിട്ടിക്കൂടെ. മഹാനായ റൂഹുല്ലാഹി ഈസാ, ഈസാ നബി അലൈഹിസ്സലാം ഒരു ഖബറിന്റെ സമീപത്ത് നടന്നു പോകുമ്പോൾ അല്ലാഹ് ആ ഖബറിന്റെ വ്യക്തികളെ വല്ലാതെ നിനക്ക് ശിക്ഷിക്കുന്നുണ്ട്, വല്ലാതെ നിനക്ക് ശിക്ഷിക്കുന്നുണ്ട്, ഖബർ ഇടുങ്ങി പിടിക്കുന്നുണ്ട്. ഖബറിന്റെ ഉള്ളിൽ ഈ വ്യക്തി വല്ലാത്ത അട്ടാസമാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു പോയി, യാ അല്ലാ ഈ മനുഷ്യൻ ചെയ്ത തെറ്റ് എന്താ, ഈ മനുഷ്യൻ ചെയ്ത തെറ്റ് എന്താ. അങ്ങനെ വളരെ സങ്കടത്തോടെ പോയി. രണ്ടാമത് അതീവയിൽ നിന്ന് മടങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് നേരത്തെ വല്ലാത്ത ശിക്ഷിക്കുന്ന ഈ കബുറാളി വല്ലാത്ത സന്തോഷത്തിലാടി സ്വർഗത്തിന്റെ വിരിപ്പ് സ്വർഗത്തിന്റെ ഭക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്ലാ ഈസാ നബി അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, ഈ കബുറാ എന്തേ നേരത്തെ വരുമ്പോൾ നിന്നെ വല്ലാത്ത ശിക്ഷിക്കുന്ന രംഗമല്ലേ ഞാൻ കണ്ടത്, മടങ്ങി വരുമ്പോ നിനക്ക് വല്ലാത്ത സന്തോഷമല്ലേ. അപ്പോഴാണ് വിവരം കിട്ടിയത്, ഈ മനുഷ്യൻ അങ്ങ് മരണപ്പെടുന്ന സമയത്ത് ഈ മനുഷ്യന്റെ അതാ നുതുഫത്ത് കൊണ്ട് ജനിച്ച ജന്മം നൽകിയ ഒരു കുട്ടി ഗർഭിണിയായിരുന്നു. അല്ലാ ഈ കുട്ടി വലുതായി മദ്രസയിൽ പോയി ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അല്ലാഹുവിന്റെ കലാമങ്ങ് ഓതി കൊടുക്കുമ്പോ ഇയാളെ ബാപ്പാന്റെ കബറിലേക്ക്, ഇയാളെ ഉമ്മാന്റെ കബറിലേക്ക് ആ ഖുർആനിന്റെ പ്രതിഫലം അങ്ങ് കിട്ടിക്കൊണ്ട് ബാപ്പ സന്തോഷിച്ചു പോയി. ഇവിടെ ഇരുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഗുരുവായൂർ ജമാഅത്ത് ടൗണ് പള്ളിയാണെങ്കിലും രണ്ടാമത്തെ ദുആ കഴിഞ്ഞു പോകാതെ മുഅ്മിനീങ്ങളെ ദുആർക്കാതെ പോകാതെ ദുആർക്കാതെ ഇവിടുന്ന് പിരിയാത്ത മുഅ്മിനീങ്ങളില്ല. അല്ലാഹു അവരുടെ മക്കളും ഇതുപോലെ അവൾ മരിച്ചാൽ നല്ല ദിവസങ്ങൾ വരുമ്പോൾ ഉമ്മാക്കും ബാപ്പാക്കും ദുആരിക്കുന്ന മക്കളെ അല്ലാഹു വാർത്തെടുക്കട്ടെ. മുഅ്മിനീങ്ങളെ നമ്മളെ കയ്യിലെന്തുണ്ട്? ഒന്നുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ് നമ്മളങ്ങ് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലം അത് വല്ലാത്ത സ്ഥലമല്ലേ. എനിക്കെത്ര കൊട്ടാരമുണ്ടായിട്ട് എന്ത് ഫലമുണ്ട്, എത്ര സമ്പത്തുണ്ടായിട്ട് എന്ത് ഫലമുണ്ട്. അല്ലാ മരണമങ്ങ് വാദിച്ചാൽ നിന്റെ ഭാര്യ മക്കളടക്കം നിനക്ക് ഒരു ജൻസ് സ്ഥലം പോലും തരുന്നില്ല. പിന്നെ അവിടത്തേക്ക് യാത്രയാക്കുന്നത് ഇടുങ്ങിയ കബുറല്ലേ. മോനെ നീ ആരാണ്, നീ എങ്ങനെയുള്ളവനാണ്? ഇദമാത ഇൻസാനു ഫഖംസുൻ ലിഖംസതി
فلحم لديدان وعظم لتربتي ومال لحراث وروح لقابضي وأمل لمظلوم يعلم وبيقظتي നിന്റെയും എന്റെയും കലികേട് എന്താണറിയോ? ജീവിക്കുന്ന കാലത്ത് കുറേ സമ്പാദിച്ചു, കുറേ ദുനിയാവിന്റെ പിന്നിൽ നടന്നു. ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, എന്റെ അവസ്ഥ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, എന്ത് കലമുണ്ട് മോനെ? നീ അങ്ങ് മരണപ്പെട്ട നിന്നെ കബറിലേക്ക് അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ നിന്റെ കയ്യിലെന്തുണ്ട്? മഹാന്മാർ പറഞ്ഞില്ലേ, നിന്റെ കയ്യിലുള്ള അഞ്ച് വസ്തു അഞ്ചാൾക്ക് വിതരണം ചെയ്തു പോയി. ഉറങ്ങിയ പോലെ ഇങ്ങനെയും ചെന്നിട്ട് വാള് ഉറങ്ങിയ പിന്നെ അവന്റെ പിന്നെ ഉറക്കം പൂട്ടില്ല, എന്റെ വയറ് പിടിക്കില്ല. ഉറങ്ങിയും ഇല്ലല്ല, കിനാവ് കണ്ട ഞങ്ങളെ റായത്ത് മുദ്ദാടി ചെല്ലുന്ന ഒരു പക്കം ഈ വേണു റബർ പറയുമ്പോ ഞങ്ങളെ നെയ്നാട്ടിൽ കിട്ടിയ ഒരു പക്കം മുദ്ദാടി കേളോ. ഇപ്പൊ ഛത്ര ഒരു നാല് കൊണ്ട് മൂന്ന് പന്ത്രണ്ട് ചെന്ത് എന്റെ ബാപ്പയുടെ തല പൊട്ടി കേട്ട് എന്താ എന്റെ പൊട്ടി അത് വർക്കിൽ ചാവ് പൊട്ടിയ വർക്കിൽ എങ്ങനെ ഓണക്കൊരു സ്വാര അവിടെ ഒരു പോലെ ഉണ്ട് തോടു, എപ്പൊ നോക്കിയാൽ പോലെ പോയിട്ട് മീൻ പിടിക്കും മാറ്റക്കെല്ലാം മുകൂടും മറന്നിട്ട് കിളവായി ഓണക്ക് വർക്കില് എണിച്ചിട്ട് കട്ടില്ല എണിച്ചിട്ടും കട്ടില്ലായിരിക്കും പോയില്ല മീൻ പിടിക്കും. പീടിക്കും പൈസാർത്ഥം ഒരു തട്ട് ഒരു പൊട്ട. അപ്പൊ പോല് ചില പാക്കിയതല്ല ദച്ചിട്ടാൻ വർക്കിൽ ചില ആള് അങ്ങനെ അള്ളാഹു നിങ്ങളെ സലാമത്ത് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ ചില ബാലക്കാർ ആയത്തുൽ കുർസി അതുപോലെ എന്ത് ഓതാണ്ടല്ല കിടന്നും കേടും അങ്ങനെ മുട്ടത്തിൽ ഒരു അരകണ്ട കിടന്നമയോ അങ്ങനെ രാമായണ പോല് എന്തിനല്ല ആക്കിയത് അതല്ല ചെല്ലം. ഇപ്പൊ ഈ പോലീസുമാർ എന്തോ ഒന്ന് വീക്കിടുള്ള ബായ് വിടുക എവിടത്തോളം ചെന്ന് സുബ്ഹാനല്ല എത്ര പെഞ്ഞായിമാർ പഞ്ചാതികൾ തന്ന വിഷയം ഞാൻ ഉറപ്പൊക്കെ പഞ്ചാതികാവുമ്പോ നാണു പോണല്ലോ ഉസ്താദ് മാപ്പല്ലോ എന്തേ എന്തില്ല കിടന്ന പിന്നെ ഒരു ജാത്ത് ബൊബ്ബിട്ട് കിടന്ന പിന്നെ ബൊബ്ബിട്ട് ബിസിയാക്കണം നക്ക് ഒരുന്നാൾ വർക്ക് പണ്ട് നാ എങ്ങനെ പോണ്ടേ പോണ്ടേ ഇത് എന്തിനാ പരിഹാരാക്കി പിന്നെ കൊറേ ബോധകളിൽ കൊടുത്തിട്ട് നോക്കും ഒരു നാപ്പത്തിനാല് കല്ലി അടിച്ചിട്ട് വിട്ട് അടുത്തില്ല നോക്കണേ ഇപ്പൊ നാപ്പത്തിനാല് കല്ലി എങ്ങനെ പണ്ട് ആ പത്തകാല എനിക്കാകെ വാൽച്ചെന്ന് എവിടെ നക്കേ നനപ്പിക്കണം എവിടെ ആ തല അടിച്ചത് കഴിഞ്ഞത് അത് മുന്നേ എവിടെ മുഅ്മിനീങ്ങളെ നമ്മുടെ ഒരവസ്ഥ ചിന്തിക്കണം. ആ കബറിൽ കൊണ്ടുപോയാൽ എന്റെ ശരീരം എനിക്കില്ല, എന്റെ സ്വത്ത് എനിക്കില്ല, എന്റെ കൊട്ടാരം എനിക്കില്ല. മഹാന്മാർ പറഞ്ഞില്ലേ എന്റെ ഉമ്മമാരെ
നിന്റെ എത്ര ഭംഗിയുള്ള ശരീരമല്ലേ, എത്ര ദിവസമാണ് അല്ലാഹു തന്ന ഭംഗി പോരാതെ വീണ്ടും വീണ്ടും പല നിരക്കുള്ള കൃമികള കൊണ്ട് നിന്റെ മുഖത്തിനെ നീ കോലമാക്കില്ലേ, എന്റെ പെങ്ങളെ നിന്റെ ചുണ്ടിനെ ലിഫ്റ്റ് കിതേച്ചില്ല, അല്ല തന്ന ഭംഗി നിനക്ക് മതിയായില്ല. എന്റെ യുവാക്കളെ ചെറുപ്പക്കാരി, അല്ലാഹു നിങ്ങൾക്ക് തന്ന മുഖം, നിങ്ങൾക്ക് തന്ന ഭംഗി, റബ്ബീ ഒരു കണ്ണാടിന്റെ മുമ്പിൽ അങ്ങ് നിന്നാൽ മുസ്ലിമിന്റെ ഒരു അടയാളം നിങ്ങളെ മുഖത്തിലില്ല. ഏതോ ഒരു ചൂത്രയുടെ മകൻ, ഏതോ ഒരു ഷെട്ടിയുടെ മകനെ പോലെയല്ലേ നിന്റെ മുഖം. ബോർമിട്ടയും പെപ്സിയും കോയിയും ചിക്കനും ബിരിയാണിയും എല്ലാം കഴിച്ച് വളർത്തിയ നിന്റെ മാംസമില്ലേ, അത് ആർക്കാണ് വിതരണം ചെയ്തത്? പശുക്കൾക്ക് വിതരണം ചെയ്തില്ലേ? കാർഡില്ല രേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തല്ലിടാനത് കൊണ്ട്. മോനെ നീ ഒരു കെ ജി അരി വാങ്ങണമെങ്കിൽ നിനക്ക് കാർഡില്ലാതെ അരിയില്ല, ക്യൂ നിൽക്കാതെ അരിയില്ല. നിന്റെയും എന്റെ ശരീരം കബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ പുഷിക്കൽക്ക് കാർഡ് വേണ്ട, ക്യൂ നിൽക്കണമെന്നില്ല. പുഷിക്കൾ തിന്നില്ലേ? നീണ്ട വിഷയമാണ് മുഅ്മിനീങ്ങളെ. എത്ര ആള് വന്നാലും നിനക്ക് പേടിയില്ല, ഏത് ബൊമ്മന്റെ മുമ്പിലും നീ ശക്തിയോടെ നീ എതിർത്ത നിന്റെ എള്ളില്ലേ, നിന്റെ എള്ളില്ലേ അതും വിതരണം ചെയ്തു നിനക്കില്ല. ആർക്കാണത് വിതരണം ചെയ്തത്? ദുർബതി നിന്റെ അതാ മണ്ണിൽ നിന്റെ സെല്ല് തിന്നുപോയി, നിന്റെ എള്ള് നിനക്കില്ല, നിന്റെ മാംസം നിനക്കില്ല, മോനെ തീർന്നില്ല. പിന്നെന്താണ് എന്റേത് എന്റേത് എന്ന് നീ പറഞ്ഞിരുന്ന നിന്റെ സമ്പത്ത്, നിന്റെ കൊട്ടാരം, നിന്റെ മുതലുകള്, നിന്റെ വീടുകള്, അല്ലാ അതും നിനക്കില്ല. ജനപതി കബിരി, അല്ലാ മഹന്മാർ പറഞ്ഞില്ലേ, അല്ലാ അത് നിന്റെ കുടുംബക്കാര് ഏതുവരെ നീ മരിച്ച നിന്റെ മേൽ കണ്ണുനീർ ഒലിപ്പിക്കാൻ നിന്റെ മക്കൾ ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസം, നാല് ദിവസം, അതാ പിന്നെ നിന്റെ മക്കളില്ല. നിന്റെ മക്കള് നിന്റെ സ്വത്ത്, നിന്റെ പേര് ചെലവഴിക്കാൻ നിന്റെ മക്കള് ചില്ലര ദിവസങ്ങള് മാത്രമാണ്. പിന്നെ അവര് ഓഫർ ചെയ്യുമ്പോൾ ബാപ്പാന്റെ ഓർമ്മയില്ല, ബാപ്പാന്റെ സ്വത്തിന്റെ കാര്യമില്ല. മോനെ അല്ലാഹു തആല നമ്മുടെ നാട് മാതൃകയുള്ള നാട്ടിന്റെ കൂട്ടത്തിൽ പെടുത്തി തെരുമാറാകട്ടെ. ഇവിടെ ഈ പള്ളി പരിസരത്ത് നടക്കുന്ന നല്ല നല്ല പ്രവർത്തനത്തിന് മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പാനെ ഓർക്കുന്ന മക്കളാണ് ഈ സദസ്സിലുള്ളത്. അൽഹംദുലില്ലാ, നമ്മളെ അടുത്ത് മരണപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞാലി ഹാജി അവിടുത്തെ മക്കളെ ഏറ്റെടുത്തില്ലേ? ബാപ്പ ഇഷ്ടപ്പെടുന്ന പള്ളി, ബാപ്പ വന്നിരിക്കുന്ന
നിൽക്കുന്ന പള്ളി, ആ പള്ളിയുടെ മേൽഭാഗവും ആ പള്ളിയുടെ ചുറ്റുഭാഗവും ഒന്ന് ഭംഗിയാക്കാൻ ബാപ്പാക്കൊന്ന് സന്തോഷം കിട്ടാൻ, ബാപ്പാനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ബാപ്പാന്റെ ഖബർ വന്ന് വിശാലതയാകാൻ ഓഫർ ചെയ്തില്ലേ അല്ലാഹു അവരുടെ മക്കളെ. അവർ മരിച്ചാൽ ഇങ്ങനെ ഓഫർ ചെയ്യുന്ന മക്കളിൽ അല്ലാഹു പെടുത്തട്ടെ. ഇന്നലെ മുഅ്മിനീങ്ങളെ, നമ്മളെ നാട്ടിൽ അതാ നമ്മളെ നാട്ടിൽ പാവപ്പെട്ട 30-35 വയസ്സുള്ള പ്രായമുള്ള പെൺകുട്ടികളെ ഒന്ന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അല്ലാഹു ഉടു തുണിക്ക് മറു തുണിയില്ലാതെ യാ അല്ലാഹ് നമ്മളെ നാട്ടിലുള്ള സുബ്ഹാനല്ലാഹ് 10-15 വർഷത്തോളമായി എല്ലാവരുടെ അവസ്ഥ എനിക്കറിയാം. ആരാണ് സമ്പത്തുള്ളവൻ, ആരാണ് കഴിവുള്ളവൻ, പക്ഷേ കൂലി പണി ചെയ്യുന്ന നൂറ് കണക്കിന് പ്രശ്നമുള്ള നമ്മളെ നാട്ടിലുള്ള എത്ര വ്യക്തികളാണ് ഒരു ബോണും അതാ രണ്ട് ബോണും എന്ന് ഏറ്റെടുത്തവർ. അല്ലാ അവരെ കുടുംബത്തിൽ മരിച്ചു പോയവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം. അല്ലാ പോയവർക്ക് നീ സന്തോഷം നൽകണമല്ലോ. നിന്റെ മുതൽ നിന്റെ പേരിൽ കൊടുക്കാൻ മക്കള് തയ്യാറില്ല, നിന്നെ ഓർക്കാൻ തയ്യാറില്ല. അവർ കുഴപ്പം ചെയ്തില്ലേ, അവർ രസിച്ചില്ലേ, അവർ സുഖിച്ചില്ലേ. അല്ലാ സ്വത്തും നിണക്കില്ല. ومالٌ لِعُرَّاثٍ وَرُوحٌ لِقَابِضٍ. الله നിന്റെ ആത്മാവുണ്ടല്ലോ, നിന്റെ റൂഹുണ്ടല്ലോ, അതും നിണക്കില്ല. അത് അസ്രായിൽ കൊണ്ടുപോയില്ലേ മിനിങ്ങളെ, നിന്റെ വിഷയമാണ്. പക്ഷേ പിന്നെയും നിന്റെ കയ്യിലുള്ളത് കിട്ടുന്ന സമയത്ത് നീ നിസ്കരിച്ചവൻ, കിട്ടുന്ന സമയത്ത് നീ നോമ്പ് നോക്കിയവൻ, കിട്ടുന്ന സമയത്ത് നീ ഇബാദത്ത് എടുത്തവൻ, നിന്റെ അമല് അതും നിണക്കില്ല. എന്റെ കാരണം അറിയോ? അവിടെ വന്ന് റെഡിയായില്ലേ നിന്റെ നിസ്കാരം വാങ്ങാ, നിന്റെ നോമ്പ് വാങ്ങാ, നിന്റെ ഇബാദത്ത് വാങ്ങാൻ അവിടെ വന്ന് റെഡിയായില്ലേ. ആരാണറിയോ? നീ ഗീബത്ത് ചൊല്ലിയവൻ, നീ പരിഹസിച്ചവൻ, നീ ചെറുതായി കണ്ടവൻ, നീ അതാ പല നിലക്ക് നമീമത്ത് പറഞ്ഞവൻ, അവരെല്ലാം വന്ന് നിന്നെ റൗണ്ടിട്ട് പോയി. നിന്റെ ഇബാദത്തും നിനക്കില്ല. ഇതല്ലേ എന്റെയും നിങ്ങളെ ജീവിതം? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ വാക്ക് ഞാൻ നിർത്തുന്നു. നല്ല മാസമാണ്, നല്ല ദിവസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിലേക്ക് മടങ്ങുക, റബ്ബിലേക്ക് മടങ്ങുക, റബ്ബിന്റെ പേടി നമ്മളെ കൽബിൽ നിലനിർത്തുക. ഒരാളെയും ഗീബത്ത് പറയാൻ പോകണ്ട, ഒരാളെയും കുറവ് പറയാൻ പോകണ്ട, ഒരാളെയും താത്താൻ പോകണ്ട. മോനെ നിന്റെ ഇബാദത്ത്, നിന്റെ നിസ്കാരം, നിന്റെ നോമ്പല്ല. അവർ വന്ന് നാളെ നിന്നോട് വാങ്ങുന്ന സമയത്ത് നിനക്കും തടയാൻ പറ്റിയില്ല, അന്നിട്ട് തീർന്നില്ല. നിന്റെ എല്ലാം കൊടുത്തു കൊടുത്ത് കൊടുക്കാൻ ഒരുപാട് ബാലൻസ് ഉണ്ട്. അപ്പോഴാണ് യജമാനനായ അല്ലാഹു നൽകുന്നത്. അവൻ ചെയ്ത തെറ്റ് നിന്നിലേക്ക് ചുമത്തി, അല്ലാഹു നിന്നെ ശിക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരു ഗതികേട്, എന്തൊരു ഗതികേട്! നിന്റെ ഇബാദത്തും നടക്കില്ല.
നിന്റെ നിസ്കാരം നടക്കില്ല, നിന്റെ നോമ്പും നടക്കില്ല, എല്ലാം കൊടുത്തു കൊടുത്ത് കൊടുക്കാ നിന്റെ കയ്യിലില്ല. ആൾക്കാര് ഒരുപാടുണ്ട്, നീ റീബത്ത് പറഞ്ഞാള്, നീ പരിഹസിച്ചാള്, പിന്നെന്താണ് അവിടെ ചെയ്യുന്നതറിയോ? അവരെ തെറ്റുകൾ നിനക്ക് തന്നുകൊണ്ട് അല്ലാ നിന്നെ ശിക്ഷിക്കും ഇതിനേക്കാൾ വല്ല ഗതിയേട്. അതുകൊണ്ടാണല്ലോ ഹബീബായ റസൂലുള്ളായി തങ്ങൾ ചോദിച്ചത്, യാ സ്വാബാ അൽ മുഫ്ലിസൂ, നിങ്ങൾക്ക് മുഫ്ലിസ് പി സൂര്യവൻ പുറൂസായവൻ ആരാണറിയോ? അപ്പോളാണ് സ്വഹാബത്ത് ചോദിക്കുന്നത്, യാ റസൂലുള്ളാ, നമ്മളെ കൂട്ടത്തിൽ പുറൂസായവൻ, നമ്മളെ കാട്ടത്തിൽ പീസൂര്യവൻ, നമ്മളെ കൂട്ടത്തിൽ സോത്തവൻ പരാജയപ്പെട്ടവൻ ആരാണറിയോ? കച്ചവടമില്ലാത്തവൻ, സ്വത്തില്ലാത്തവൻ, സമ്പത്തില്ലാത്തവനാണ് നമ്മളെ കൂട്ടത്തിൽ പുറൂസായവൻ. അപ്പോളാണ് റസൂലുള്ള തങ്ങള് പറയുന്നത്, യാ സ്വഹാബാ, ഞങ്ങളെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞെങ്കിൽ ആരാണറിയോ? മയ്യത്തി യൗമൽ ഖിയാമത്തി ബിസലാത്തിൻ വസകാത്തിൻ വസിയാം. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ കോടതിയിൽ നിസ്കാരങ്ങളുമായി ഇബാദത്തുമായി നോമ്പുകളുമായി അവിടെ ഒരു കൂട്ടം ആൾക്കാര് വരുന്നുണ്ട്. അപ്പോളാണ് അവിടെ വരുന്നത് ആരാണറിയോ? നീ അവിടെ ആക്ഷേപിച്ചവൻ, നീ ചീത്ത പറഞ്ഞവൻ, ഗീബത്ത് പറഞ്ഞവൻ അവിടെ നിന്റെ മുമ്പിലേക്ക് വരുന്നു. അപ്പോളാണ് നിന്റെ അമൽ അവർക്ക് കൊടുക്കുന്നു. ഇവനാണ് മുഫ്ലിസ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മളെ അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഇൻഷാല്ലാ നമുക്കൊരു ചെറിയ ആത്മാർത്ഥമായി നമുക്കൊന്ന് ദുആരന്ന് പിരിയാം. നമുക്ക് വലിയ സന്തോഷത്തോടെ ധൈര്യത്തോടെ ഇവിടെ കൈ ഉയർത്താൻ മഹാന്മാരുടെ ദർബാറാണ് മുതഅല്ലിമീങ്ങളുള്ള സദസ്സാണ് പ്രായമുള്ള വ്യക്തികളുള്ള സദസ്സാണ്. ഇൻഷാല്ലാ നമുക്ക് റബ്ബിനോട് പറയാനുള്ളത്, നമ്മളെ ഒന്ന് സ്വർഗത്തിൽ കടത്തില്ലെങ്കിലും വലുതില്ല, നരകത്തിൽ കടത്തണ്ട അല്ലാ. കാരണം എന്തേ? അത് സഹിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു, എല്ലാവരും എഴുച്ചു വരിക. നിന്റെ കയ്യിലുള്ള എന്തെങ്കിലും സദഖ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നമ്മുടെ മരണ സമയത്ത് നമുക്ക് ഉപകരിക്കുന്ന ഏറ്റവും വലിയ പ്രതഫലമായ പെട്ടെന്ന് പല കിട്ടുന്ന ഒന്നാണ് സദഖ. ഇൻഷാല്ലാ നിങ്ങളെ കയ്യിലുണ്ടത് എന്റെ കയ്യിൽ തന്ന് എല്ലാവരും ഒരാളും പോകരുത്. നമ്മളെ മരണപ്പെട്ടു പോയവർക്ക് ഇവിടെ ദുആരിക്കണം, നമ്മളെ ഉമ്മബാപ്പന്മാർക്ക് ദുആരിക്കണം, നമ്മളെ കുടുംബത്തിന് ദുആരിക്കണം. അല്ലാഹു അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ എല്ലാവരും വന്ന് അവിടെ തന്നെ രണ്ടാമതായി പോയി. ഇൻഷാല്ലാ നമുക്ക് ദുആരന്ന് പിരിയാം. അല്ലാഹു ഖബൂലാകട്ടെ. ആ മരിച്ചവരൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ചെല്ലുക. ഫഹലമന്നഹു ലാ ഇലാഹ അതടക്കത്തെ ഒരു പെണ്ണുങ്ങൾ സുഖയില്ല എന്ന് പറഞ്ഞ് വലിയ ഷാഹിന ദ്വാരക്കാരൻ സംഭാവന അള്ളാഹു മഹാന്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. പക്ഷെ അതെല്ലാവരും ഒച്ചത്തിൽ തഹലീൽ പറയുക. ഇൻഷാ നമുക്ക് പിന്നെ ദ്വാരന്ന് പിരിയാം. അള്ളാഹു കബൂല് ചെയ്യട്ടെ. നമ്മൾ ചെല്ലുന്ന ആ തഹലീന്റെ പ്രതിഫലം ഒരു കുറവാതെ ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ആ മരണപ്പെട്ടു പോയവരുടെ കബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇന്നലെ ഇവിടെ ഒരുപാട് മുഅ്മിനീങ്ങൾ സ്വർണമൊക്കെ രണ്ട് വർഷം തോമയം കല്യാണം നടത്തുന്ന സമയത്ത് ഏറ്റെടുത്തവരുടെ വെറും മരണപ്പെട്ടവരെ ഓർത്താണ്. ഇൻഷാല്ലാ അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം നൽകണം, കിട്ടണം. അള്ളാഹു ആ കൂട്ടത്തിൽപ്പെടുത്തി തീരുമാറാകട്ടെ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇല്ലല്ലാ.